ഖലിസ്ഥാൻ വിഷയത്തിൽ യോഗം വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ഖലിസ്ഥാൻ വാദിയായ അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. പഞ്ചാബിൽ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമത്തെ ഇല്ലാതാക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, വളരെ നിർണായകമായ യോഗമായിരിക്കും സ്വാഭാവികമായും. എന്തെല്ലാം വിഷയങ്ങളാകും ഏറ്റവും പ്രധാനമായി ചർച്ചയാവുക? സുബീഷെ, ഖാലിസ്ഥാൻവാദിയായ അമൃതപാൽ സിംഗിനെയും കാണാതായിട്ട് 72 മണിക്കൂർ പിന്നിടുകയാണ്. ഏതാണ്ട് 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തെ അവസാനമായി ജലന്ധറിൽ ഒരു വാഹനത്തിൽ പോകുന്നത് കണ്ടത്. ഇയാളെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കം അവിടെ വെച്ച് തന്നെ പഞ്ചാബ് പോലീസ് നടത്തുകയും എന്നാൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഇയാൾ കടന്നു പോകുന്നതായ ചില CCTV ദൃശ്യങ്ങൾ മാത്രം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ 72 മണിക്കൂർ പിന്നിടുമ്പോൾ എവിടെയാണ് ഈ ഖാലിസ്ഥാൻവാദിയായ അമൃതപാൽ സിംഗ് എന്ന് സംബന്ധിച്ച് അമൃതപാൽ സിംഗിന്റെ അനുയായികൾക്ക് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതിൽ വ്യത്യസ്തമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒന്ന്, അമൃതപാൽ സിംഗ് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള ചില സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. ഇക്കാര്യം കേന്ദ്ര സർക്കാരോ പഞ്ചാബ് സർക്കാരോ പഞ്ചാബ് പോലീസോ ഇങ്ങനെ ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റൊന്ന് കേൾക്കുന്നത് ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം കാനഡയും അതുപോലെ തന്നെ ഈ UKയും പോലെയുള്ള പല രാജ്യങ്ങളിലും ഖാലിസ്ഥാൻവാദികൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇനിയും ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ നടപടികൾ കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ ഭയന്ന് പിന്മാറി ഈ ഖാലിസ്ഥാൻവാദി വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചുവെന്നും കടന്നു എന്നൊക്കെയുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരുന്നു. മറ്റൊന്നാണ് വളരെ ശ്രദ്ധേയമായ ഒരു വാർത്ത, ഇയാൾ എൻകൗണ്ടറിനിടയിൽ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം അടുത്ത കാലത്ത് പല ക്രിമിനലുകളും ഗുണ്ടാത്തലവന്മാരും രാജ്യദ്രോഹികളും ഒക്കെ പോലീസുമായി ഏറ്റുമുട്ടുന്നതിനിടയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് സ്ഥിരമായി ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും അത്തരം എൻകൗണ്ടറുകൾ നടക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ കൂടി പുറത്തു വരുന്നു. എന്തായാലും ഇത്തരം വ്യത്യസ്തമായ വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ സംഘർഷത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ഖാലിസ്ഥാൻവാദിയായ ഇയാൾക്ക് നിരവധി അനുയായികൾ പഞ്ചാബിലുണ്ട് എന്ന് നമ്മൾ സമീപകാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അമൃതപാൽ സിംഗ് അടുത്തിടെ കഴിഞ്ഞ February 23 അമൃത്സറിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ആയുധങ്ങളുമായി എത്തി ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇയാളുടെ അനുയായിയായ ലവ്പ്രീത് സിംഗിനെ ഇറക്കിക്കൊണ്ടുപോയതുമൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവങ്ങളായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ May പഞ്ചാബ് പോലീസിന്റെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മൊഹാലിയിൽ റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പിന്നിലും ഖാലിസ്ഥാൻ അനുകൂല സംഘടനകളായിരുന്നു. കഴിഞ്ഞ December മറ്റൊരു പോലീസ് സ്റ്റേഷൻ പഞ്ചാബിൽ തന്നെ റോക്കറ്റ് ആക്രമണത്തിലൂടെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. അങ്ങനെ തുടർച്ചയായി ഖാലിസ്ഥാൻവാദികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഏതാണ്ട് ഒരു 1.5 വർഷമായി വീണ്ടും പഞ്ചാബിൽ തുടർച്ചയായി സംഘർഷങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ളത് ഈ അമൃതപാൽ സിംഗ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇയാൾ ബിന്ദ്രൻവാല 2 എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തന്നെ. അതിനാൽ ഇയാൾക്കെതിരെയുള്ള കടുത്ത നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇയാൾ അമിത്ഷായെ വധിക്കും എന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയത്. അമിത്ഷായും കേന്ദ്ര സർക്കാരും ഈ ഖാലിസ്ഥാൻ സംഘടനകൾക്കെതിരെ നടപടിയെടുത്താൽ ഇന്ദിരാഗാന്ധിയുടെ വിധിയാകും അമിത്ഷായ്ക്ക് എന്നൊരു പ്രസ്താവന ഇയാൾ നടത്തിയിരുന്നു. ഇതോടുകൂടി കേന്ദ്രം ഇയാളെ പിടികൂടുന്നതിനുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വളരെ നിർണായകമായ യോഗം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. പഞ്ചാബിൽ സംഘർഷങ്ങൾക്ക് ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ പൂർണ്ണമായും അടിച്ചൊതുക്കുക. എന്തായാലും നിലവിലെ സാഹചര്യം ഈ യോഗം ഗൗരവമായി ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അമൃത്പാൽ സിംഗിന്റെ അനുയായികൾക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുന്നു പഞ്ചാബ് പോലീസ്. അറസ്റ്റിലായവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം നടപടി സ്വീകരിച്ചു. അമൃത്പാലിന്റെ ബന്ധുക്കൾ അടക്കം പിടിയിലായവരെ അസമിലേക്ക് മാറ്റി. അതേസമയം കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഖാലിസ്ഥാൻവാദികൾ പ്രതിഷേധിച്ചു. സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആക്രമണത്തെ അമേരിക്ക അപലപിച്ചു. അതേസമയം അമൃത്പാൽ സിംഗിനായി പഞ്ചാബ് പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസികളും നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.